ശ്യാമലി ഉണ്ടാക്കുന്ന പലഹാരം ലക്ഷ്മി ബേക്കറി വിൽക്കില്ല. എന്റെ മകളിനി മേലാൽ പലഹാരങ്ങൾ ഉണ്ടാക്കില്ല. എന്റെ തീരുമാനമാ, ബാലന്റെ തീരുമാനം. എന്റെ പൊന്നുമോൾ അച്ഛനോട് ക്ഷമിക്ക. അയ്യോ അച്ഛാ, എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട അച്ഛാ. അച്ഛനുണ്ടായ അപമാനം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം. അച്ഛന് വിഷമമാണെങ്കിൽ ഇനി ഞാൻ ചോക്ലേറ്റ് ഉണ്ടാക്കില്ല അച്ഛാ. മുത്തശ്ശനൊന്ന് ബെഡിലോട്ട്. അതെന്തിനാ? അതുവിന് മുത്തശ്ശന് മസിൽ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞില്ല? അത് ഞാൻ മസാജ് ചെയ്ത് മാറ്റിത്തരാം. ഇപ്പോഴോ? ആ അതൊന്നും വേണ്ട, നീ നിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പോയി. അയ്യോ മുത്തച്ഛ, ഇതും എന്റെ കാര്യം തന്നെയല്ലേ മുത്തച്ഛ. വാ വാ, എനിക്ക് വേണ്ടി കിടക്ക്, അവിടെ കിടക്ക്. ചെറുക്കൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? അവിടെ കിടക്ക് മുത്തച്ഛ. ഇവന്റെ ഒരു കാര്യം ചേച്ചി, എന്തിനാ കരയുന്നേ? ദേ എഴുന്നേറ്റേ, വാ എഴുന്നേക്ക് ചേച്ചി. എന്തുപറ്റി ചേച്ചി? അച്ഛൻ സമ്മതിച്ചില്ലേ? ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതിന് അനുവാദം ചോദിച്ചപ്പോ അച്ഛൻ ചേച്ചിയെ വഴക്കു പറഞ്ഞോ? ഇല്ല. പിന്നെ ഞാൻ അച്ഛനോട് ചോദിച്ചില്ല ശാലു, എനിക്കതിന് കഴിയില്ല. ചേച്ചി എന്തേ പറയുന്നേ? അപ്പൊ വിക്രമിനോട് പറഞ്ഞ വാക്ക് ചേച്ചിക്ക് പാലിക്കണ്ടേ? എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ അച്ഛനും നമ്മളോടുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ ഇന്നലെ കണ്ട ഒരാൾക്ക് വേണ്ടി എനിക്ക് നശിപ്പിക്കാനാവില്ല മോളെ. ഇനി വിക്രമിന്റെ കാര്യം മറച്ചു വെച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ അനുവാദം വാങ്ങിയ അത് സത്യസന്ധമായി ജീവിക്കണമെന്ന് പഠിപ്പിച്ച് സ്വന്തം അച്ഛനോട് ഞാൻ ചെയ്യുന്ന കടുത്ത വഞ്ചനയായി പോവും. എനിക്കതിനൊന്നും പറ്റൂല ശാലു. ഇതൊക്കെ ഞാൻ പറയുമ്പോഴല്ലേ ചെയ്യേണ്ടത് മോനെ? അതെ, കണ്ണടച്ച് മിണ്ടാതെ കിടക്കണം, എന്നാലേ മസാജ് പിടിക്കുള്ളൂ. നിന്റെ മസാജ് പരീക്ഷിക്കാൻ എന്റെ തടി തന്നെ വേണോ? മുത്തച്ഛ, കണ്ണടച്ച് കിടക്കാനല്ലേ പറഞ്ഞത്? ശരി ശരി. നിർത്തിയോ മുത്തച്ഛ, കണ്ണടച്ച് കിടക്ക്. അച്ഛനോട് നുണ പറഞ്ഞു എന്നറിഞ്ഞ നമ്മുടെ അച്ഛൻ അത് ഒരിക്കലും സഹിക്കില്ല, ക്ഷമിക്കില്ല. ആ മനസ്സ് സ്വയം ശിക്ഷയേറ്റ് വാങ്ങുന്നത് നമ്മളെ കാണേണ്ടി വരും മോളെ. അതിനെനിക്ക് വയ്യ. ശരി ശരി, ചേച്ചിയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേച്ചിക്ക് അച്ഛനോട് എത്ര ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അഭിമാനത്തിന്റെ പ്രശ്നമാണിപ്പോ. അച്ഛൻ ചേച്ചിയുടെ നേരെ ഒരു രക്ഷിതാവിന്റെ അധികാരം ഉപയോഗിച്ചു. അതുകൊണ്ടല്ലേ ഒരു സുപ്രഭാതത്തിൽ ചേച്ചിക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് നിർത്തേണ്ടി വന്നത്. അത് പിന്നെ അച്ഛന്റെ അഭിമാനം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ അഭിമാനമല്ലേ മോളെ, നമ്മുടെ അഭിമാനമല്ലേ? പണവും പ്രശസ്തിയും പ്രതാപവും എന്തിന്? സ്വന്തം ജീവൻ പോലും അഭിമാനത്തെക്കാൾ വലുതല്ലെന്ന് അച്ഛൻ എപ്പോഴും നമ്മളോട് പറയാറില്ലേ? അതൊക്കെ ശരിയാ, പക്ഷെ അതേ അച്ഛൻ തന്നെ നല്ലൊരു കാര്യത്തിന് വേണ്ടി പറയുന്ന ഒരു നുണ ഏതൊരു സത്യത്തെക്കാളും മഹത്തരമാണെന്നും നമ്മളെ പല വട്ടം ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. Thank you.
ചേച്ചി പുള്ളി തന്നെയല്ലേ? അതെ. ദിവസങ്ങൾ എണ്ണി എണ്ണി കഴിയുന്ന മുത്തശ്ശനും അദ്ദേഹത്തിന്റെ പാദത്തിനരികിൽ ഞാനും നിന്റെ അനുകൂല മറുപടിക്കായി കാത്തിരിക്കുകയാണ്. നിന്റെ മുതലാളിയായ ഷെഫിന് മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരാളുടെ മനസ്സ് കാണാൻ ദയുണ്ടാകുമെന്ന വിശ്വാസത്തോടെ സ്നേഹപൂർവം വിക്രം. കണ്ടോ കണ്ടോ, മുത്തശ്ശൻ മരിക്കാൻ കിടക്കുമ്പോഴും അവൻ അവസാനം സ്നേഹപൂർവം വിക്രം എന്ന് എഴുതാൻ മറന്നിട്ടില്ല. അത് പിന്നെ ഒരാളോടൊരു കാര് റിക്വസ്റ്റ് ചെയ്യുമ്പോ അങ്ങനെയല്ലേ എഴുതുക? ഓ, ഇതാ ഫോട്ടോയും ഉണ്ട്. ആ നോക്കട്ടെ നോക്കട്ടെ. മുത്തച്ഛന്റെ കാലും അവന്റെ ഫിഗറും എന്ന് വെച്ചാലേ, മുത്തച്ഛന്റെ പേരിൽ അവനോട് ചേച്ചി കരുണ കാണിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം. അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കതൊന്നും അറിയില്ല. ഞാനിപ്പോ ആകെ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്ക. ധർമ്മസങ്കടത്തിൽ പെട്ടപ്പോ സാക്ഷാൽ ധർമ്മപുത്രൻ പോലും ചെയ്തത് ഭഗവാന്റെ ഉപദേശം സ്വീകരിക്കുകയാ. ചേച്ചി വാ, ഇതിനൊരു പരിഹാരം ഞാൻ ഉണ്ടാക്കി തരാം. എങ്ങനെ? ചേച്ചി ഒന്ന് വന്നേ പറയാം. ഈ വിളക്കൊന്ന് കത്തിച്ച് കത്തിക്ക്. നീ എന്താ കാണിക്കുന്ന ശാലു? നിക്ക് നിക്ക്, ഇതൊരു സൂത്രമാ, നമ്മുടെ അമ്മയുടെ അടുത്തുനിന്ന് കണ്ടുപിടിച്ചതാ. എന്റെ കൃഷ്ണ, എന്റെ ചേച്ചി വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാ. ഉറച്ചൊരു തീരുമാനം എടുക്കാൻ എന്റെ ചേച്ചിയെ ഒന്ന് സഹായിക്കണേ. എന്താ ശാലു ഇതൊക്കെ? എനിക്കിതൊന്നും കുട്ടികളിയല്ല. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഈ അടുത്ത ദിവസം പോലും അച്ഛനോടൊരു കാര്യം പറയാൻ ധൈര്യമില്ലാഞ്ഞിട്ട് നമ്മുടെ അമ്മ ഇങ്ങനൊരു പരീക്ഷ നടത്തുന്നത് ഞാൻ കണ്ടതാ. ചേച്ചി എടുക്കേണ്ട രണ്ട് തീരുമാനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഇതിലൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എടുക്കണം. അതിലെന്താണ് എഴുതിയിരിക്കുന്നത് അത് ദൈവത്തിന്റെ കൂടെ തീരുമാനമായി കണക്കാക്കി ചേച്ചി അത് ചെയ്യണം. ശാലു, ഒന്ന് വേഗം പ്രാർത്ഥിച്ച് എടുക്ക് ചേച്ചി. എന്റെ പൊന്നു കൃഷ്ണ, എല്ലാം ശരിയാക്കണേ. ചേച്ചി ഇത് നോക്കിയേ. എന്റെ കൃഷ്ണ, കൃഷ്ണ ഭഗവാനെ, ചേച്ചി എഴുതിയിരിക്കുന്നേ ഒന്ന് വായിച്ചേ.